വയനാട് ഉരുൾപൊട്ടലിൽ കേരളത്തിന് സഹായ വാഗ്ദാനം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം മുഴുവൻ ദുരന്തബാധിതർക്കൊപ്പമുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി സർക്കാരുകൾ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണെന്നും വ്യക്തമാക്കി. ദുരന്ത മേഖലയിലൂടെ നടന്നും ആകാശ നിരീക്ഷണം നടത്തിയും ദുരന്തബാധിതരുമായി നേരിട്ട് സംസാരിച്ചുമാണ് ഉരുൾപൊട്ടലിന്റെ തീവ്രത പ്രധാനമന്ത്രി നേരിട്ടറിഞ്ഞത്. മുൻ നിശ്ചയിച്ച 3 മണിക്കൂർ എന്ന സമയപരിധി കഴിഞ്ഞും 5.5 മണിക്കൂറാണ് നരേന്ദ്രമോദി വയനാട്ടിൽ തുടർന്നത്. കണ്ണൂരിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഗവർണറും മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ചേർന്ന് സ്വീകരിച്ചു. പ്രധാനമന്ത്രിക്കൊപ്പം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു. വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് തിരിച്ച പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് 12 ദുരന്ത മേഖലയുടെ ആകാശത്തെത്തി. ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ദുരന്തത്തിന്റെ വ്യാപ്തി വിശദീകരിച്ചു നൽകി. കൽപ്പറ്റയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപാഡിൽ 12:15 പ്രധാനമന്ത്രി റോഡ് മാർഗം 25 കിലോമീറ്റർ അകലെയുള്ള ചൂരൽമലയിലേക്ക് പുറപ്പെട്ടു. ഉരുളെടുത്ത വെള്ളാർമല സ്കൂൾ കണ്ട നരേന്ദ്രമോദി കുട്ടികളെ കുറിച്ചോർത്ത് ആകുലപ്പെട്ടു. 1 കിലോമീറ്ററോളം സ്കൂൾ റോഡിലെ ദുരന്തഭൂമിയിലൂടെ നടന്ന അപകടത്തിന്റെ തീവ്രതയും വ്യാപ്തിയും മനസ്സിലാക്കി. കൂടുതൽ സമയം ഇവിടെ ചെലവഴിച്ചതോടെ മുൻ നിശ്ചയിച്ച സമയക്രമം താളം തെറ്റി. ബെയ്ലി പാലത്തിലൂടെ നടന്നു നീങ്ങിയ പ്രധാനമന്ത്രി സൈനികരുമായും രക്ഷാപ്രവർത്തകരുമായും സംസാരിച്ചു. പിന്നെ നേരെ പോയത് മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക്. ദുരന്തബാധിതരെ തോളിൽ തട്ടിയും കൈപിടിച്ചും ആശ്വസിപ്പിച്ചു. സമയം വൈകിയെങ്കിലും ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെ കാണാനും പ്രധാനമന്ത്രി തയ്യാറായി. ചികിത്സയിലുള്ള കുഞ്ഞുങ്ങളെ തലോടിയും ചേർത്ത് പിടിച്ചും കരുതലേകി. മേപ്പാടിയിൽ നിന്ന് റോഡ് മാർഗം കൽപ്പറ്റയിലെ കലക്ട്രേറ്റിലെത്തിയ പ്രധാനമന്ത്രി 1 മണിക്കൂർ അവലോകന യോഗത്തിലും പങ്കെടുത്തു. ഗവർണറും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിൽ വയനാടും കേരളവും പ്രതീക്ഷിച്ച വാക്കുകൾ പ്രധാനമന്ത്രി പറഞ്ഞു. ജിൻ പരിജനോനെ അപ്നെ സ്വജൻ ഖോയേ ഹേ ഉസ്കി പൂർത്തി കർനാ തോ ഹം മനുഷ്യകേ ലിയേ സംഭവ് നഹീ ഹേ ലേക്കിൻ ഉൻകാ ഭാവി ജീവൻ ഉൻകെ സപ്നേ ചൂർ ചൂർ ന ഹോ ജായ യേ ഹം സബ്കാ സാമൂഹിക ദായിത്വ ഹേ ഔർ ഭാരത് സർക്കാർ ഔർ ദേശ് इस संकट की घड़ी में यहाँ के पीड़ितों के साथ है. इस दुख की घड़ी में चाहे राज्य सरकार हो, केंद्र सरकार हो या देश के जन जन नागरिक हो, हम सब उस संकट की घड़ी में उनके साथ हैं. കൽപ്പറ്റയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം കണ്ണൂരിലെത്തിയ പ്രധാനമന്ത്രി ദില്ലിയിലേക്ക് മടങ്ങി. ഇനി വയനാടിന് വേണ്ടിയുള്ള കേന്ദ്രത്തിന്റെ പ്രത്യേക സഹായ പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നാട്. റിപ്പോർട്ടർ വയനാട്.